ആന്റണി രാജു മാധ്യമങ്ങളെ കാണുന്നുണ്ട്, കേൾക്കാം. ഒരു പരസ്യ പ്രതികരണവും ഞാൻ ഇതുവരെ നടത്തിയിരുന്നില്ല. എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പി സി ചാക്കോയും ബഹുമാനപ്പെട്ട ഫിഷറി ഫോറസ്റ്റ് വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രനും വളരെ പക്വമായിട്ടാണ് ആ വാർത്തയോട് പ്രതികരിച്ചത്. എന്നാൽ കാലത്തെ മുതൽ ശ്രീ തോമസ് കെ തോമസ് എം എൽ എ ഈ വാർത്ത നിഷേധിക്കുന്നതിന് പകരം അപക്വമായ പ്രസ്താവനകളാണ് മൂന്ന് ഘട്ടങ്ങളിലായി നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല. എന്നാൽ അവസാനം പരസ്പര വിരുദ്ധമായ അപക്വമായ പ്രസ്താവനകൾ നടത്തുന്നത് കണ്ട് 3 മണിക്ക് അദ്ദേഹം നടത്തിയ വാർത്താസമ്മേളനത്തിൽ കേട്ടപ്പോഴാണ് ഇതിന് എന്നെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് ചില മറുപടികൾ പറയണമെന്ന് തോന്നിയത്. അതുകൊണ്ടാണ് രാവിലെ നിങ്ങൾ പലപ്പോഴും ബന്ധപ്പെട്ടെങ്കിലും ഞാൻ പ്രതികരിക്കാൻ തയ്യാറാകാതിരുന്നത്. അദ്ദേഹം ഇന്ന് പറഞ്ഞതിനകത്തുള്ള ഒരു കാര്യം, അദ്ദേഹം രാവിലെ പറഞ്ഞത് കുട്ടനാട് നിയോജക മണ്ഡലത്തിൻ്റെ വികസനത്തിൽ അസ്വസ്ഥനായതുകൊണ്ടാണ് ഞാൻ ഈ പ്രതികരിക്കുന്നതെന്നുള്ളതാണ്. തിരുവനന്തപുരത്തുള്ള എം എൽ എ ആയി ഞാൻ. അപ്പം അത് തന്നെ എത്ര ബാലിശമാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ വിശദീകരണമെന്ന് അപ്പോൾ തന്നെ എല്ലാവർക്കും ബോധ്യമായി. പിന്നെ അദ്ദേഹം ഒന്ന് പറഞ്ഞത്, നിയമസഭയിൽ അദ്ദേഹവും കോവൂർ കുഞ്ഞുമോനും ഞാൻ ഒരു ബ്ലോക്കായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒരു ബ്ലോക്കും ഇല്ല. ഞാൻ നിയമസഭയിൽ ഞങ്ങൾ 6 MLA പ്രസംഗിക്കാൻ വേണ്ടി പരസ്പരം എഴുതി കൊടുക്കാറുണ്ട്, ഒരാൾക്ക് പ്രസംഗിക്കാൻ സമയം കൊടുക്കാറുണ്ട്. എന്ന് മാത്രമല്ല, ചോദ്യങ്ങൾ ഒന്നും തന്നെ ഞങ്ങൾ മൂന്നുപേരും ക്ലബ് ചെയ്ത് ഇന്ന് വരെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. അത്തരം വില കുറഞ്ഞ ആരോപണങ്ങളാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം പ്രധാനമായിട്ട് ഇന്ന് എനിക്കെതിരെ പറഞ്ഞ കാര്യം, ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ വിചാരിച്ചാൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരാളാണ് മുഖ്യമന്ത്രി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ബാലിശമായ വാദം എത്രയോ അടിസ്ഥാനരഹിതമാണ്. ഇന്ന് മലയാള മനോരമ എന്ന വാർത്തയുമായി ബന്ധപ്പെട്ട വിഷയം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ സത്യസന്ധമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി പങ്കുവച്ചിട്ടുമുണ്ട്. പ്രലോഭനങ്ങളിൽ വീഴുന്ന രാഷ്ട്രീയ നിലപാട് എൻ്റെ കഴിഞ്ഞ 52 വർഷത്തെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല, ഇനിയൊട്ടുണ്ടാകുകയുമില്ല. 1990 മുതൽ 6 തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ മത്സരിച്ചത് LDFൽ മാത്രമാണ്. 2016 UDFൽ നിന്ന് നിയമസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തപ്പോൾ പോലും ഞാൻ മത്സരിക്കാൻ തയ്യാറായിരുന്നില്ല എന്നുള്ള വിവരം നിങ്ങൾക്കെല്ലാം അറിയുന്നു. പിന്നെ അദ്ദേഹം ഒന്ന് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ സഹോദരൻ തോമസ് ചാണ്ടിയുമായി ബന്ധപ്പെട്ട് ഞാനെന്തോ ചാനലിൽ അദ്ദേഹത്തിനെതിരെ നിങ്ങൾ പഴയ പിന്നെ അതുമായി ബന്ധപ്പെട്ട വിഷയം പരിശോധിച്ചാൽ മതി. ഞാൻ ആ കാര്യത്തിൽ ഒരു ചാനലിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്, അദ്ദേഹം മന്ത്രിയായിരുന്നുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു കേസ് ഗവൺമെൻറ്റിനെതിരെ കൊടുത്തത് നിയമപരമായി അത് അദ്ദേഹത്തിന് ദോഷം ചെയ്യാനാണ് സാധ്യത. അതിൻ്റെ എന്തൊരു ലീഗൽ ഒരു നിയമവശം ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഹൈക്കോടതിയിൽ കൊടുത്തതുകൊണ്ട് മന്ത്രി എന്നുള്ള നിലയ്ക്ക് അത് നിയമപരമായി ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പറഞ്ഞു. അത് ശരിയാണെന്ന് ഹൈക്കോടതിയും പിന്നെ വിധിയിലൂടെ അന്ന് പ്രസ്താവിക്കുകയുണ്ടായി. ആ പശ്ചാത്തലത്തിലാണ് രാജിവെക്കേണ്ടി വന്നത്. ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്കുള്ള എൻ്റെ നിയമപരമായ ഒരു പരിജ്ഞാനം, നിയമപരമായ ഒരു അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ അഭിപ്രായം പറയുക മാത്രമാണ് ചെയ്തത്. അല്ലാതെ മറ്റൊരു കാര്യത്തിൽ ഞാൻ ഇവരുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഞാൻ ഇടപെടുകയോ പ്രതികരിക്കുകയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഞാൻ